സ്ത്രീ പുരുഷന്മാരുടെ ശാരീരിക അവയവങ്ങളുടെ ആകൃതിയും ഭംഗിയും ശ്രദ്ധിച്ചു മനസ്സിലാക്കി അവരുടെ സ്വഭാവ ഗുണങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള വിദ്യയാണ് സാമുദ്രിക ശാസ്ത്രം എന്ന് പറയുന്നത്. ഓരോരോ സ്ത്രീയുടെയും പുരുഷന്റെയും അവയവങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും. ശിരസ്, തലമുടി, നെറ്റി, പുരികങ്ങൾ, കണ്ണുകൾ, മൂക്ക്, നാവ്, അധരങ്ങൾ, കവിൾത്തടങ്ങൾ, കഴുത്ത്, തോളുകൾ, കൈകൾ, കൈമുട്ടുകൾ, കൈപ്പത്തികൾ, വിരലുകൾ, മാറിടം, വയറ്, നാഭി, പൊക്കിൽ ചുഴി, തുടകൾ, കാൽമുട്ടുകൾ, കാൽപാദങ്ങൾ, കണങ്കാലുകൾ, പാദവിരലുകൾ, ചെവികൾ, മുതുക്, അരക്കെട്ട് എന്നിവ പ്രകാരമുള്ള മനുഷ്യ ശരീര അവയവങ്ങളുടെ ലക്ഷണങ്ങളെക്കുറിച്ച് നമ്മുടെ പൂർവികാചാരന്മാർ പറഞ്ഞിട്ടുണ്ട്. ആയതിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീ പുരുഷന്മാർക്ക് തങ്ങൾ ആദ്യമായി സഹകരിച്ച് പ്രവർത്തിക്കേണ്ട പുതിയ വ്യക്തിയുടെ സ്വഭാവ വിശേഷങ്ങൾ തിരിച്ചറിഞ്ഞ് ഇടപഴകാവുന്നതാണ്. ചുരുണ്ട് അഴകുള്ള സമൃദ്ധമായ മുടിയും നെറ്റിയിൽ കുറുനിരകളും മുഖത്ത് പറന്നടിയുന്ന കുറിയ മുടികളുമുള്ളവൾ കലഹപ്രിയയും ഭർത്താവിനെ ശാസിക്കുന്നവളും അഹങ്കാരിയും ആയിരിക്കും. വ്യഭിചാരിണികളല്ലെങ്കിലും അന്യപുരുഷരുമായി സ്വതന്ത്രമായി ഇടപഴകാൻ ഇവർക്ക് ഭയമുണ്ടായിരിക്കുകയില്ല. നെറ്റിയിൽ ചുഴികളുള്ളവൾ വഴിവിട്ട വേഴ്ചകൾ നടത്തുന്നവളായിരിക്കും. നെറ്റിയിൽ അധികം രോമമുള്ളവൾ കാമാസക്തി പെരുത്തവളായിരിക്കും. നെറ്റിയിൽ പിടച്ചു നിൽക്കുന്ന ഞരമ്പുകൾ കാണപ്പെടുന്നവൾ പരപുരുഷ ബന്ധത്തിൽ താല്പര്യമുള്ളവരായിരിക്കും. ചില സ്ത്രീകളിൽ ഒരു കണ്ണ് നീളം കൂടിയും മറ്റേത് നീളം കുറഞ്ഞും കാണപ്പെടുന്നുണ്ട്. ഇത്തരം സ്ത്രീകൾ ജാരസംസർഗം തേടി ചെല്ലുന്നവളും നിത്യദരിദ്രയുമായിരിക്കും. കറുത്ത മെഴുകളും വെളുത്ത നേത്രപടലവും മഷിയെഴുതിയതുപോലെ തോന്നുന്നതുമായ നീളമുള്ള കണ്ണുകളാണ് ഉത്തമ വനിതയ്ക്ക് വിധിച്ചിട്ടുള്ളത്. നീളമേറിയതും ചുവപ്പു രാശി കലർന്ന നേത്രപടമുള്ളതുമായ കണ്ണുകൾക്കുടമയായ സ്ത്രീ വ്യഭിചാരത്തിനു മടിയില്ലാത്തവൾ ആയിരിക്കും. മേൽഭാഗം ഉയർന്ന് അഗ്രം തടിച്ച് കുറഞ്ഞ ദ്വാരങ്ങളോടുകൂടിയ നാസികയുള്ളവൾ കാമാചാരിണിയും ദരിദ്രയുമായിരിക്കും. മേൽഭാഗം കൂർത്ത ചെവിയുള്ള വനിത വിശ്വാസയോഗ്യ ആയിരിക്കില്ല. അവൾ കാമാചാരിണിയും ധനികയും ആരെയും വകവയ്ക്കാത്തവളും ആയിരിക്കും. സ്ത്രീകളിൽ മുക്കോണാകൃതിയുള്ള ചെവി അശുഭ ലക്ഷണമാകുന്നു. അവൾ കള്ളിയും തോന്നിയാസക്കാരിയും ആയിരിക്കും. കറുത്തു തടിച്ച ചുണ്ടുകളുള്ളവൾ വ്യഭിചാരശീലിയായിരിക്കും. കറുത്തതെങ്കിലും മൃദുവായ ചുണ്ടുകളുള്ളവൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവളും സ്വഭാവ ഗുണമുള്ളവളും ആയിരിക്കും. കീഴ്ചുണ്ട് സദാ നക്കിക്കൊണ്ടിരിക്കുന്നവൾ കാമാചാരിണിയായിരിക്കും. അസാധാരണമായ നീളമുള്ള ചുണ്ടുകളോടുകൂടിയവൾ വിശ്വസിക്കാൻ കൊള്ളാത്തവളും സംഭാഷണ പ്രിയയും ആയിരിക്കും. മുല്ലമൊട്ടിന്റെ ആകൃതിയിലും വലിപ്പത്തിലും പരന്ന് ഏറ്റക്കുറച്ചിലുകളില്ലാതെ മാംസഭാഗത്താൽ അരികുമൂടി നിൽക്കുന്ന പല്ലുകളുള്ളവൾ അഹങ്കാരമില്ലാത്തവളും ധനികയും ഭർത്താവിന് പ്രിയപ്പെട്ടവളുമായിരിക്കും. എന്നാൽ ഇമ്മാതിരിയുള്ള പല്ലുകൾ മുഴുവൻ വീതി കൂടിയതാണെങ്കിൽ അവൾ വ്യഭിചാരിണിയായിരിക്കുമെന്ന് ലക്ഷണശാസ്ത്രം പറയുന്നു. വായക്കുള്ളിൽ ഇരുട്ടും മൂത്രത്തിൻ്റെയോ മത്സ്യത്തിൻ്റെയോ ഗന്ധവും ഉണ്ടെങ്കിൽ അവൾ ദരിദ്രയും വ്യഭിചാരിണിയുമായിരിക്കും. ഇരുവശങ്ങളും തടിച്ച താടിയുള്ളവൾ ദരിദ്രയായിരിക്കും. അവൾ വ്യഭിചാര സ്വഭാവമുള്ളവളും ആയിരിക്കും. കീഴോട്ട് തൂങ്ങിയ താടിയുള്ളവൾ വിശ്വസിക്കാൻ കൊള്ളാത്തവളും പുരുഷന്മാരെ വകവയ്ക്കാത്തവളും ആയിരിക്കും. 3 ഇഞ്ചിന് താഴെ മാത്രം നീളമുള്ള കഴുത്തുള്ളവൾ ദരിദ്രയും വ്യഭിചാര സ്വഭാവം ഉള്ളവളും ആയിരിക്കും. മുട്ടുകാലുകളുടെ മടക്കുകളിൽ മാംസപ്പിടിപ്പില്ലാതെ മെല്ലിച്ചിട്ടുള്ള സ്ത്രീകൾ ദുസ്വഭാവക്കാരികളും വേശ്യാവൃത്തി നടത്തുവാൻ മടിയില്ലാത്തവരുമായിരിക്കും. നടുക്ക് കുഴിയില്ലാത്ത മാംസളമായ കൈപ്പത്തിയുള്ളവൾ വ്യഭിചാര സ്വഭാവമുള്ളവളായിരിക്കും. മാംസളമായതും ഉരുണ്ടും ഞരമ്പുകൾ തെളിഞ്ഞുമിരിക്കുന്ന കൈത്തണ്ട ജന്മന വ്യഭിചാര സ്വഭാവമുള്ളവളുടെ ലക്ഷണമാണ്. മുകളിൽ നിന്ന് താഴെ വരെ ഒരേ വണ്ണമുള്ള കൈത്തണ്ട സ്വഭാവദോഷമുള്ള സ്ത്രീകളുടെ ലക്ഷണമാകുന്നു. മുതുകത്ത് രോമമുള്ള സ്ത്രീ വഴിവിട്ട് ലൈംഗിക ബന്ധം പുലർത്തുന്നവളായിരിക്കും. അവൾ പുരുഷന്മാരോട് വേശ്യയെപ്പോലെ നാണം വിട്ട് പെരുമാറുകയും ചെയ്യും. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലാതെ ഊരു ചുറ്റുന്നവളെയും കൂടെ കൂടെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് പോകുന്നവളെയും വിശ്വസിക്കരുത്. മതിച്ചു വരുന്ന ആനയെപ്പോലെ സർവാംഗം കുലുങ്ങി നടക്കുന്നവൾ പരപുരുഷനെ തേടുന്നവളായിരിക്കും. വളവില്ലാതെ നീളം കൂടിയിരിക്കുന്ന പുരികം താന്തോന്നി സ്ത്രീകളുടെ ലക്ഷണമാണ്. പരന്നതും നീളം കുറഞ്ഞതുമായ പുരികങ്ങളുള്ള വനിത ജാഗ്രത പാലിക്കാത്ത പക്ഷം അവളുടെ ജീവിതം ജയിലിൽ അവസാനിച്ചേക്കാം. പിരിഞ്ഞ രോമങ്ങളോ ചുരുളൻ രോമങ്ങളോ കുറ്റി രോമങ്ങളോ
പുരികങ്ങളിൽ ഉള്ളവൾ സമ്പന്നയും ഭർത്താവിനെ അടിമയാക്കി ജീവിക്കുന്നവളും ആയിരിക്കും. കൊങ്കകളുടെ മുട്ടുകൾ വല്ലാതെ തടിച്ചുരുണ്ടിരുന്നാൽ അവൾ സന്ദർഭം കിട്ടുമ്പോഴൊക്കെ പരപുരുഷരുമായി ബന്ധപ്പെടുവാൻ മടിക്കുകയില്ല. സ്ത്രീകളിലെ വകഭേദങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. സ്ത്രീ പുരുഷ ലക്ഷണശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ആചാര്യന്മാർ സ്ത്രീ പുരുഷന്മാരെ പലതായിട്ട് വിഭജിച്ച് അവരുടെ ശാരീരശാസ്ത്രങ്ങൾ വിവരിച്ചിട്ടുണ്ടെങ്കിലും പ്രധാനമായി അവരെ മൂന്ന് വിഭാഗങ്ങളിൽപ്പെട്ടവരായിട്ടാണ് പ്രതിപാദിച്ചു കാണുന്നത്. അവരിൽ സ്ത്രീകളെ മൃഗി അഥവാ മാൻപേട, ബടവ, പെൺകുതിര, ഹസ്തിനി, പിടിയാന എന്നിങ്ങനെ മൂന്ന് തരക്കാരായിട്ട് വിഭജിച്ചിരിക്കുന്നു. പേടമാൻ ജാതിയിൽപ്പെട്ട പെണ്ണിന്റെ അംഗലക്ഷണങ്ങൾ: ചുരുണ്ടിരുന്ന സമൃദ്ധമായ കേശഭാരത്തോടു കൂടിയവൾ, മാതളപ്പഴങ്ങളെപ്പോലെ ചുവന്ന അതരങ്ങളോടു കൂടിയവൾ, മാനിൻ്റേതുപോലെ സദാ മിരളുന്ന മിഴികളോടു കൂടിയവൾ, ചെന്താമരമലരികളെ പോലെയുള്ള മൃദുലമായ പാദങ്ങളോടു കൂടിയവൾ, പിടിയാനയെപ്പോലെ സാവകാശത്തിൽ ചുവടുകൾ വെച്ച് നടക്കുന്നവൾ, ചെന്തെങ്ങിൻ കുലയിലെ ഉരുണ്ടു തൊടുത്തുള്ള ഇളനീരുകളെ പോലെ നയനമനോഹരമായ രണ്ട് അമൃതകലശം മാറിടത്തിലുള്ളവൾ, കോപം തീരെ കുറഞ്ഞവൾ, ക്ഷമാശീലമുള്ളവൾ, കിളിക്കൊഞ്ചകൾ പോലെ മധുരതരമായും മനം മയക്കുന്നത് പോലെയും ഹിതകരമായും സംസാരിക്കുന്നവൾ, ചെമ്പകപ്പൂക്കളെ പോലെ വശീകരമായ മേനിയഴകോടു കൂടിയവൾ, സ്വാത്വികമായ ആഹാരം മിതമായി ഭക്ഷിക്കുന്ന ശീലമുള്ളവൾ. ഇത്രയുമൊക്കെയാണ് മാൻപേട ജാതിയിൽപ്പെട്ട പെണ്ണിന്റെ അംഗലക്ഷണങ്ങൾ. പെൺകുതിര ജാതിയിൽപ്പെട്ട പെണ്ണിന്റെ അംഗലക്ഷണങ്ങൾ: ഉരുണ്ടുയർന്ന തലയും അധികം ചുരുണ്ടിട്ടില്ലാത്ത വേണീഭാരത്തോടും കൂടിയവൾ, മാംസളമായ വട്ടമുഖം, ചുവന്നു തുടുത്തിട്ടുള്ള തടിച്ച അതരങ്ങൾ, അകൽച്ചയുള്ള വെളുത്ത് അല്പം വീതിയുള്ള പല്ലുകൾ, ഗോളാകൃതിയിൽ തമ്മിൽ കൂട്ടിമുട്ടത്തക്ക വിധത്തിൽ പുഷ്ടിയോടെ വളർന്നു നിൽക്കുന്ന വട്ടത്തിലുള്ള സ്തനങ്ങൾ, ഒതുങ്ങിയ എന്നാൽ പേശിയുറപ്പുള്ള ഉദരത്തോടു കൂടിയവൾ, സദാ മനസ്സിൽ പലവിധ ചിന്തകളോടും കൂടിയവൾ, അവ അധികവും പുറത്തുകാട്ടത്തത്ര മനോബലത്തോടു കൂടിയവൾ, വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങിപ്പോയിട്ടെന്ന പോലെ പൂർണ്ണമായും വ്യക്തമാകാത്ത വിധത്തിൽ സംസാരിക്കുന്ന ശീലമുള്ളവൾ, തടിച്ചുരുണ്ടിട്ടുള്ള തുടകളോടു കൂടിയവൾ, നല്ല ആഴത്തിലുള്ള പൊക്കിൽ ചുഴിയോടു കൂടിയവൾ, അന്നനടയെന്ന് വിശേഷിപ്പിക്ക വിധത്തിൽ സാവകാശത്തിൽ നടക്കുന്നവൾ. ഇത്രയൊക്കെയാണ് പെൺകുതിര ജാതിയിൽപ്പെട്ട പെണ്ണിന്റെ അംഗലക്ഷണങ്ങൾ. അതിൽ പിടിയാന ജാതിയിൽപ്പെട്ട പെണ്ണിന്റെ അംഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവൾ മങ്ങിയ അല്ലെങ്കിൽ വിളറിയ ശരീരത്തോടു കൂടിയവളായിരിക്കും. നെറ്റി സാധാരണ രീതിയിലുള്ളതായിരിക്കും. കാതുകൾ രണ്ടും വിടർന്നിരിക്കും. മൂക്ക് നീളം കുറഞ്ഞ് അല്പം തടിച്ചിട്ടുള്ളതായിരിക്കും. തലമുടി ചെമ്പിച്ച് ചുരുണ്ടിട്ടുള്ളതായിരിക്കും. കൈകൾ നീളം കുറഞ്ഞ് തടിച്ചിട്ടുണ്ടായിരിക്കും. തോളുകൾ അല്പം മുമ്പോട്ട് ചെരിഞ്ഞിട്ടുള്ളവളായിരിക്കും. വിടവുള്ള വെളുത്ത നിറമുള്ള പല്ലുകളോടു കൂടിയവളായിരിക്കും. ശബ്ദം പിടിയാന പിളർന്നതുപോലെ മുഴങ്ങുന്നതായിരിക്കും. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഭർത്താവുമായി ശാരീരിക ബന്ധം പുലർത്തുന്നതിന് താല്പര്യമുള്ളവളായിരിക്കും. തടിച്ചു മലർന്ന ചുണ്ടുകളോടു കൂടിയവളായിരിക്കും. രതിക്രീഡകളിൽ അതീവ തൽപരകളായിരിക്കും. അക്കാര്യത്തെ ചൊല്ലി ഭർത്താവുമായി കലഹിക്കുവാനും മടിക്കുകയില്ല.